ഇന്ത്യയിലേക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോലികളിലൊന്നാണ് ഒരു സിവിൽ സർവന്റ് ആവുക എന്ന് പറയുന്നത്. സോ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ജോലികളെ കുറിച്ചുമാണ് KAS മെന്ററിന്റെ ഗവൺമെന്റ് ജോബ് യൂട്യൂബ് സീരീസിൽ നമ്മൾ ഈ ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് UPSC നടത്തുന്ന ഏറ്റവും വലിയ എക്സാമുകളിലൊന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് എഴുതുന്ന ഒരു എക്സാം കൂടിയാണ്. സിവിൽ സർവീസ് പരീക്ഷ നടത്തപ്പെടുന്നത് ഓൾ ഇന്ത്യ സർവീസുകൾ, IAS, IPS മുതലായ ഓൾ ഇന്ത്യ സർവീസുകളിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് മുതലായ 16 ഗ്രൂപ്പ് എ സർവീസുകൾ, അതുപോലെ പോണ്ടിച്ചേരി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസ് മുതലായ 5 ഗ്രൂപ്പ് ബി സർവീസുകൾ, ഇത്രയും ജോലികളിലേക്കാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. ഇനി സിവിൽ സർവീസ് എക്സാമിനേഷന്റെ എലിജിബിലിറ്റി നോക്കാം. 21 മുതൽ 32 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ പറയുന്ന പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. OBC, SC, ST മുതലായ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് അപ്പർ ഏജ് ലിമിറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിലെ ഡിഗ്രിയാണ് അല്ലെങ്കിൽ ബിരുദമാണ് ഈ പരീക്ഷയ്ക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അറ്റംപ്റ്റുകളുടെ എണ്ണത്തിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 6 അറ്റംപ്റ്റുകളാണ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 6 പ്രാവശ്യമേ പരീക്ഷ എഴുതാനുള്ള യോഗ്യതയുള്ളൂ. OBC കാറ്റഗറിയിലാണെങ്കിൽ 9 തവണ എഴുതാം. SC, ST കാറ്റഗറിയിലാണെങ്കിൽ 37 വയസ്സുവരെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 2020 സിവിൽ സർവീസ് എക്സാമിനേഷന് ഏകദേശം 796 വേക്കൻസികളാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. വിവിധ സർവീസുകൾ ഉള്ളതുകൊണ്ടും വിവിധ സർവീസുകളിൽ വിവിധ തലങ്ങളിലുള്ള പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും വളരെ വൈവിധ്യമാർന്ന റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളുമാണ് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാവുന്ന ആൾക്ക് ലഭിക്കുന്നത്. ഇവരെ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ നട്ടല്, ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ബ്യൂറോക്രസി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ജില്ലയുടെ ഭരണം, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഭരണം, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് ഡയറക്ടർമാർ മുതലായ രീതിയിലേക്ക്, അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിമാർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ജോലികളാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഒരു IPS ഉദ്യോഗസ്ഥനാണെങ്കിൽ സ്റ്റേറ്റിലെ ക്രമസമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന്റെ ചുമതല വഹിക്കുക, അതുപോലെ തന്നെ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ വിവിധ സെൻട്രൽ ഫോഴ്സുകളുടെ ചുമതല വഹിക്കുക, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസ്, അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളിലേക്കൊക്കെ ഇവർക്ക് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യത. ഇനി ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹൈ കമ്മീഷണർമാരായിട്ടും അംബാസഡർമാരായിട്ടും വിവിധ ഇന്റർനാഷണൽ ബോഡികളിൽ, ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള ഇന്റർനാഷണൽ ബോഡികളുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടും, അങ്ങനെ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവർക്ക് പൊതുവെ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വേഗത്തിൽ തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി പൊതുവെ പറയപ്പെടുന്നത്. ഇനി ഇവരുടെ ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചില ചലഞ്ചസ് ഇവർക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ചലഞ്ചസിന്റെ കാര്യമായി പറയാനുള്ളത്. ഇനി ജോലിയുടെ ശമ്പളവും മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. 7th പേ കമ്മീഷന് ശേഷം ഒരു IAS ഓഫീസറുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 56,100 രൂപയാണ്. ഇത് ബേസിക് പേ ആണെന്ന് ഓർക്കുക. ഇതിനോടൊപ്പം TA, DA, HRA മുതലായിട്ടുള്ള മറ്റ് അലവൻസുകളും ഉണ്ടാവാം. ക്യാബിനറ്റ് സെക്രട്ടറി ആവുന്ന ഒരാൾക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ സാലറി ഉയരാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഒരു IPS ഓഫീസർ ആണെങ്കിൽ ഇതുപോലെ തന്നെ 56,100 എന്നുള്ള സാലറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 2,25,000 വരെ ഉയർന്നു വരാനുള്ള സാലറിയുടെ അവസരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പ്രൊമോഷൻസ് നോക്കാം. ഒരു IAS ഉദ്യോഗസ്ഥന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് സബ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് കളക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലാണ്. അതിനുശേഷം ഏറ്റവും ഉയർന്ന പോസ്റ്റ്, IAS ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതിന്റെ ഇടയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള പ്രൊമോഷനുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു IPS ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പറഞ്ഞ ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്കാണ് അവർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കാവുന്ന ഒരു ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP എന്ന് പറയുന്ന പൊസിഷനാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പൊസിഷൻ. ഇനി അതുപോലെ ബാക്കിയുള്ള സർവീസുകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ തത്തുല്യങ്ങളായിട്ടുള്ള പ്രൊമോഷൻസും പെർക്സും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സാധാരണ IPSകാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് DGP ആണ് എന്ന് പറയുമെങ്കിലും ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4-star പൊസിഷൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതൊരു റാങ്ക് ആയി പൊതുവെ പരിഗണിക്കപ്പെടുന്നില്ല, പക്ഷേ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് ആയി DIB കുറിച്ച് പറയാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നുണ്ട്.
ഈ പറയുന്ന എക്സാമിന് മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള എക്സാമാണ് നടത്തപ്പെടുന്നത്. ഒരു പ്രിലിമിനറി എക്സാം, പ്രിലിമിനറി എക്സാം പൊതുവെ ഒബ്ജക്റ്റീവ് മോഡലിലുള്ള ഒരു എക്സാമാണ്. രണ്ട് പേപ്പറുകളാണ്, 200 മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകളാണ് പ്രിലിമിനറി എക്സാമിലുള്ളത്. ഒന്നാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് 1 എന്നും രണ്ടാമത്തെ പേപ്പർ പൊതുവെ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സിസാറ്റ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. സിസാറ്റ് പേപ്പറിന് 33% മാർക്ക് വാങ്ങുകയും ഒന്നാമത്തെ പേപ്പറിന് ഒരു നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ മാർക്ക് വാങ്ങുകയും ചെയ്യുന്നവരെ രണ്ടാം ഘട്ടമായ മെയിൻസ് പരീക്ഷയിലേക്ക് ക്ഷണിക്കും. മെയിൻസ് എക്സാമിനേഷന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മുഴുവൻ 9 പേപ്പറുകളാണ് മെയിൻസ് എക്സാമിനേഷനുള്ളത്. 1750 മാർക്കാണ് മെയിൻസ് എക്സാമിനേഷന് മുഴുവനായി വരുന്നത്. ഈ മെയിൻസ് എക്സാമിനേഷനിൽ രണ്ട് പേപ്പറുകൾ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽ പേപ്പറുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മെയിൻസ് എക്സാമിനേഷന് ശേഷം ഒരു നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ മാർക്ക് വാങ്ങിയ ആളുകളെ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു. 275 മാർക്കാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലുള്ളത്. ഒടുവിൽ മെയിൻസ് എക്സാമിനേഷന്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെയും മാർക്കുകൾ ആഡ് ചെയ്തതിനു ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നോർത്തിരിക്കുക. വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യമുള്ള ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലേക്കും വെച്ച് തന്നെ വളരെ പ്രയാസമേറിയ എക്സാമുകളിൽ ഒന്നാണ് സിവിൽ സർവീസ് എക്സാം. കാരണം ഈ ജോലിയിലൂടെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ പരീക്ഷയിലൂടെ നമുക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ കഴിവുകളും ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണ് എന്നുള്ളത് കൊണ്ടാണ്. സോ നല്ല രീതിയിലുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ പഠന രീതിയും ഫോളോ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന പരീക്ഷ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ സിവിൽ സർവീസ് പരീക്ഷയും നമ്മുടെ KAS പരീക്ഷയും കൂടി ഒന്ന് താരതമ്യം ചെയ്തു കൂടി നോക്കാം. രണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലേക്ക് നടത്തപ്പെടുന്ന പരീക്ഷയാണ്. അതുപോലെ തന്നെ സർവീസുകളിലെ ഹയസ്റ്റ് ബ്യൂറോക്രാറ്റിക് പൊസിഷൻസിലേക്കാണ് KAS പരീക്ഷയാണെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിലും നമ്മൾ ക്ഷണിക്കുന്നത്. ഇനി രണ്ട് പരീക്ഷകൾക്കും 3 സ്റ്റേജുകളുണ്ട്. രണ്ട് പരീക്ഷകൾക്കും പഠിക്കേണ്ടത് ഒരേ ആഴത്തിലും ഒരേ അളവിലുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷേ ഈ പറയുന്ന രീതിയിൽ കേരള PSCയുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുമ്പോൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കണം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. പക്ഷേ മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ, പ്രിലിംസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ, ഒരു CSAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അതിന് മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേരള PSCയിലെ KAS എക്സാമിന് അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് പേപ്പർ ഇല്ല. പക്ഷേ മാക്സിമം മെന്റലബിലിറ്റി ഒക്കെ നമ്മുടെ പേപ്പേഴ്സിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനില്ല. പക്ഷേ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഒരു ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ KAS എക്സാമിന് 3 പേപ്പറുകൾ മാത്രമാണ് മെയിൻ എക്സാമിനുള്ളത്. പക്ഷേ സിവിൽ സർവീസ് എക്സാമിന് 9 പേപ്പറുകളാണുള്ളത് എന്ന് ഓർക്കുക. രണ്ട് പരീക്ഷയ്ക്കും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ടും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട എക്സാമുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ എപ്പിസോഡ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും നന്ദി.